മണ്ഡലകാലത്ത് ശബരിമലയിൽ കൊറോണ പ്രോട്ടോകോൾ പ്രകാരം ഭക്തരെ പ്രവേശിപ്പിക്കും. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾക്കായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചതായി ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എൻ വാസു അറിയിച്ചു. തീർത്ഥാടകരുടെ എണ്ണത്തിൽ നിയന്ത്രണമുണ്ടാകും. യോഗത്തിൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചുവെങ്കിലും ആരോഗ്യമന്ത്രി എതിർത്തു. മണ്ഡലകാലത്ത് ഭക്തരെ കൊറോണ പ്രോട്ടോകോൾ പാലിച്ച് പ്രവേശിപ്പിക്കാനാണ് ഇന്ന് നടന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ധാരണയായത്. അന്തിമ തീരുമാനമെടുക്കാനായി ഉന്നതതല സമിതിയെയും നിയോഗിച്ചു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഉന്നതതല സമിതി. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നടപടികളെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു പറഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് തല സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര പേരെ വരെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയും, എപ്രകാരമൊക്കെയാണ് പ്രോട്ടോകോൾ നടപ്പാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെയും ഒക്കെ അഭിപ്രായം കൂടെ പരിഗണിച്ചുകൊണ്ട് ഒരു വിശദമായ രൂപരേഖ തയ്യാറാക്കിയിട്ട് ഗവൺമെൻറ്റിന് മുൻപാകെ സമർപ്പിക്കും എന്നുള്ളതാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ ശബരിമല പ്രവേശനം വെർച്വൽ ക്യൂ വഴിയാക്കും. ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരെയും പ്രവേശിപ്പിക്കും. സന്നിധാനത്ത് വിരിവയ്ക്കാൻ അനുവദിക്കില്ല. പരിമിതമായ തോതിൽ മാത്രം അന്നദാനം നടത്തുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. അവിടെ വരുന്ന എല്ലാ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ തീർത്ഥാടകരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് സന്നിധാനത്ത്. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് 18-ാം പടിയിലെ ഒക്കെ എത്ര ആളുകളെ എത്ര സമയത്തിനുള്ളിൽ കയറ്റാൻ കഴിയും എന്നുള്ളത് കൂടെ ആലോചിച്ചിട്ട് അതോടൊപ്പം തന്നെ ഫ്ലൈഓവർ വഴി നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അന്നദാനത്തിനുള്ള സൗകര്യം, മറ്റേ കുടിവെള്ളത്തിനുള്ള സൗകര്യം, ഇതെല്ലാം കൂടെ പരിഗണിച്ചിട്ട് അവിടെ സാധ്യത എത്രമാത്രം ഉണ്ട്, എത്ര പേരെ നമുക്ക് അവിടെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അതേസമയം യോഗത്തിൽ കൊറോണ വ്യാപനം സംസ്ഥാനത്ത് ശക്തമായ സാഹചര്യത്തിൽ ഭക്തരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന നിലപാടാണ് ആരോഗ്യവകുപ്പിനുള്ളതെന്ന് മന്ത്രി കെ ശൈലജ വ്യക്തമാക്കി. എന്നാൽ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ഭക്തരെ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യമായിരുന്നു മുഖ്യമന്ത്രി യോഗത്തിൽ മുന്നോട്ട് വച്ചത്. ജനം, തിരുവനന്തപുരം.